മന്തരി തൊട്ടു മഹാകാശം വരെ എന്തെന്നറിയാൻ ദാഹിക്കും പിഞ്ചോ മനകൾ കമൃതം പകരും സഞ്ചിത സംസ്കൃതി ശരങ്ങൾ പോലെ ഇതുവഴി നടന്നുപോയ മനുഷ്യകൾ തൻ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പാഠങ്ങളാണ്. അവയിൽ നിന്നും പഠിക്കാൻ ഏറെയുണ്ട്. അനുഭവങ്ങൾ പകർന്നു തരുന്നതിൽ വിദ്യാലയങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഹരിതവിദ്യാലയത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ജൂറിയെ സ്വാഗതം ചെയ്യാം. ആദ്യമായി യൂണിസെഫ് സോഷ്യൽ പോളിസി ഓഫീസറായ ഡോക്ടർ പീയൂഷ് ആന്റണി മാമിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിസ്ഥിതി പ്രവർത്തകനും ഗവേഷകനുമായ പ്രൊഫസർ ഇ കുഞ്ഞികൃഷ്ണൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. സിനിമാ നാടക അഭിനേത്രിയും ഗവേഷകയുമായ സജിതാ മഠത്തിൽ അവർകളെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ ആർ വി ജി മേനോൻ സാറിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മരത്തണലിൽ അധ്യാപകർ പാഠം ചൊല്ലിക്കൊടുക്കുന്ന ഒരു വിദ്യാലയം, ജൈവ വൈവിധ്യത്തിന്റെ ലോകമായ ഇവിടെ നക്ഷത്രവനം പരിപാലിക്കുന്നു. ഔഷധ ലോകത്തെ നാട്ടറിവുകൾ ജീവാമൃതം എന്ന പേരിൽ പുസ്തകമാക്കിയിരിക്കുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം കാളിയാർ സെന്റ് മേരീസ് എൽ പി സ്കൂളിനെ ഈ വേദിയിലേക്ക്. കാളിയാർ പുഴയുടെ തീരത്തുള്ള സ്കൂളിന്റെ മനോഹര ദൃശ്യങ്ങൾ കണ്ടതിനു ശേഷം തിരിച്ചു വരാം. സ്വതന്ത്ര ഭാരതത്തിന് മുൻപ് രൂപം കൊണ്ട വിദ്യാലയമാണ് സെന്റ് മേരീസ് എൽ പി സ്കൂൾ. ഇടുക്കിയിലെ കാളിയാറിൽ സ്ഥിതി ചെയ്യുന്നു. മലയോര കർഷകർ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ഒരു വിദ്യാലയം സ്ഥാപിക്കുന്നതിനായി ശ്രമം നടത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് 1947 കോതമംഗലം രൂപതയുടെ കീഴിൽ സ്കൂൾ നിലവിൽ വന്നു. പഴമയുടെ പ്രൗഢി വെളിവാകുന്ന അക്ഷരമുറ്റ് സെന്റ് മേരീസ് എൽ പി സ്കൂൾ കാളിയാർ. 549 വിദ്യാർത്ഥികൾ. ഈ കുഞ്ഞുങ്ങളെ അക്ഷര ലോകത്തേക്ക് ആകർഷിക്കുന്ന ഒട്ടേറെ കാർഡുകൾ ഇവിടെ കാണാം.
മരത്തണലിൽ സംഘടിപ്പിക്കുന്ന ക്ലാസുകൾ പഠനം ആസ്വാദ്യകരമാക്കാൻ ഉതകുന്നവയാണ്. ഏവരിലും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു കാഴ്ചയാണത്. തൊടുപുഴ ഡയറ്റ് ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു ബെൽസ്, ബെറ്റർ എൻവയറോൺമെന്റ് ലാബ് ഫോർ ലേണിംഗ് സയൻസ്. അതിൻ്റെ ഭാഗമെന്നോണം നമ്മുടെ സ്കൂളിൽ ധാരാളം ഔഷധങ്ങളും ഫലവൃക്ഷങ്ങളും വെച്ച് പിടിപ്പിച്ചു. അങ്ങനെ 3 വർഷമായി നമ്മുടെ സ്കൂളിൽ ബെൽസ് പ്രവർത്തനം തുടങ്ങി. അതിപ്പോൾ ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന പേരിലേക്ക് നമ്മൾ മാറ്റി. ഈ അടുത്ത കാലത്ത് നമ്മൾ നക്ഷത്രവനവും സ്കൂളിൽ ആരംഭിച്ചു. അങ്ങനെ സ്കൂളൊരു പാഠപുസ്തകമാക്കി മാറ്റാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് ഈ സ്കൂളിലെ PTA-ക്കാരും അധ്യാപകരും കുട്ടികളും ഒന്നടുക്കുക. സ്കൂൾ പരിസരത്ത് തന്നെ ഒരു ജൈവ വൈവിധ്യ പാർക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പോ ഇതിന്റെ നമ്മൾ പഠിക്കുന്ന എന്താണ്? സ്ഥിരാവിന്യാസം, ഇലകളിലെ സ്ഥിരാവിന്യാസം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇലയുടെ സ്ഥിരാവിന്യാസം എങ്ങനെയാണെന്ന് പറയാമോ? ആ പാരലൽ വേരിയേഷൻ. എന്താ ഈ പാരലൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ മലയാളം മീനിങ് എന്താണ്? ഈ ജൈവ വൈവിധ്യ പാർക്കിൽ നടത്തി വരുന്ന ക്ലാസുകൾ വിദ്യാർത്ഥികൾക്ക് ഏറെ വിജ്ഞാനപ്രദമാണ്. ഔഷധ ലോകത്തെ നാട്ടറിവുകൾ കോർത്തിണക്കിയ ജീവാമൃതം എന്ന പുസ്തകത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ചാർട്ടുകളും മറ്റ് പഠനോപകരണങ്ങളും ഉപയോഗിച്ചുള്ള പഠന രീതി ഇവിടുത്തെ അധ്യാപകർ പിന്തുടരുന്നു. PTA മീറ്റിംഗുകൾ, SRG, സബ്ജക്ട് കൗൺസിൽ തുടങ്ങിയവ കൃത്യമായി സംഘടിപ്പിക്കപ്പെടുന്നു. നല്ല പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിനാചരണങ്ങളും ഇവിടെ നല്ല രീതിയിൽ നടത്തുന്നു. ഇവിടെ കുട്ടികളുടെ ഫണ്ടുകൾ ശേഖരിച്ച് സാമൂഹ്യ തലത്തിൽ ആളുകൾക്ക് ചികിത്സാ സഹായങ്ങൾ, വീട് വയ്ക്കുന്നുള്ള സഹായങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള സഹായങ്ങൾ കുട്ടികൾ ഫണ്ട് ശേഖരിച്ച് കൊടുക്കുന്നുണ്ട്. നന്മ എന്ന അവാർഡ് കിട്ടിയ പൈസ കൊണ്ട് ഞങ്ങളുടെ സ്കൂളിൽ എഴുതി പഠിക്കാൻ മേശയില്ലാത്ത 10 കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് ഞങ്ങൾ മേശ വാങ്ങിച്ചു കൊടുത്തു. ജില്ലയിലെ മികച്ച സ്കൂളുകളിൽ ഒന്നായ സെന്റ് മേരീസ് LP സ്കൂൾ കാളിയാറിന്റെ തന്നെ ഐശ്വര്യമാണ്. കാളിയാർ സെന്റ് മേരീസ് സ്കൂളിന്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാനായി അവിടുത്തെ HM ഷിബി ടീച്ചർ നമ്മളോടൊപ്പമുണ്ട്. ടീച്ചറിന് എന്താണ് ഈ വീഡിയോയിൽ കണ്ടതിൽ കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത് എന്ന് ചോദിക്കാം. സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഞങ്ങളുടേത്. ഓരോ വർഷവും കുട്ടികളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു മികവ്. അതോടൊപ്പം നമ്മുടെ സ്കൂളിൽ ഹരിത കേരള പദ്ധതിയുമായി ചേർന്നുകൊണ്ട് പ്ലാസ്റ്റിക് വർജിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികൾ പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം കൊണ്ടുവരുന്നത് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ സ്കൂളിൽ നിരോധിച്ചു വരികയാണ്. അതുപോലെ തന്നെ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സമൂഹവുമായുള്ള ബന്ധം, ഇത് നമ്മുടെ സ്കൂളിലെ എടുത്തു പറയത്തക്ക ഒരു നേട്ടമാണ്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ശ്രദ്ധയും അതിൻ്റെ തുടർ പ്രവർത്തനമായി ഞങ്ങൾ ഈ വർഷം ആരംഭിച്ചിരിക്കുന്ന വീട്ടിലൊരു ലൈബ്രറി അല്ലെങ്കിൽ അക്ഷര വെളിച്ചമെന്ന ആശയവും ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു മികവുറ്റ പ്രവർത്തനമായി ഞാൻ കാണുന്നു. ഷിബി ടീച്ചറിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു. ഇനി ജൂറിക്ക് എന്താണ് ഈ ചുണക്കുട്ടികളോടും അവരെ ചുണക്കുട്ടികളാക്കി മാറ്റി തീർത്ത അവരുടെ അധ്യാപകരോടും ചോദിക്കാനുള്ളത് എന്ന് നോക്കാം. എല്ലാവരും സന്തോഷമാണോ തിരുവനന്തപുരത്ത് വന്നിട്ട്? ആദ്യമായിട്ടാണോ നിങ്ങൾ എല്ലാവരും തിരുവനന്തപുരത്ത് വരുന്നത്? അതെ. എന്നിട്ട് വഴിയിൽ എന്തൊക്കെ കണ്ടു? കുറേ സ്ഥലങ്ങളെല്ലാം കണ്ടു. ആണോ? എന്നിട്ട് ടീച്ചർ എന്തെങ്കിലുമൊക്കെ സ്ഥലത്തിന്റെ പേരൊക്കെ പറഞ്ഞു തന്നോ? ആ. ഏതൊക്കെ സ്ഥലമാണ് മോൾക്ക് ഓർമ്മയുള്ളത്? തിരുവല്ലം. തിരുവല്ലം. ആ പിന്നെ ആറ്റിങ്ങൽ, തിരുവല്ല, ചങ്ങനാശ്ശേരി. അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. അയ്യോ, അത് മതി, അത്ര ഓർത്തിരുന്നില്ലേ. വേറെ ആർക്കെങ്കിലും ആ മൈക്ക് ഒന്ന് കൊടുത്തേ. മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ഏതാ? എനിക്ക് എല്ലാ ടീച്ചർമാരെയും ഇഷ്ടമാണ്. എല്ലാ ടീച്ചർമാരെയും ഇഷ്ടമാണ്. അന്ന് ഏറ്റവും ഇഷ്ടം പഠിക്കാൻ എന്താണ്? മലയാളം. മലയാളം. മലയാളത്തിൽ എന്താ ഇപ്പം മോള് പഠിച്ചത് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്? പൂനിലാവ്. പൂനിലാവ്. ആ പാഠത്തിൽ എന്താ ഉള്ളത്? എൻ്റെ കുട്ടി കവിതയാ. ആ അത് മോൾക്ക് ഓർമ്മയുണ്ടോ? ആ കുറച്ച് ഓർമ്മയുണ്ട്. ആ രണ്ടു വരി ചൊല്ലിക്ക. പൂനില. ഓടിവ ഓടിവ പൂനിലാവേ, ഓമന കുഞ്ഞിന്റെ മുന്നിൽ വന്നി, പിഞ്ചു കൈ നീട്ടി കുതുകത്തോടെ കൊഞ്ച് വിളിക്കുന്നു പൈതൽ നിന്നെ. കണക്ക് ഇഷ്ടമുള്ളവർ ആരുണ്ട് ഇതില്? മോൾക്കാണോ കണക്ക് ഇഷ്ടമുള്ളത്? കണക്കിൽ എന്താ മോളെ പഠിച്ചത് ഇപ്പൊ? കണക്കില് 9-ാമത്തെ പാഠമായി ഞങ്ങളുടെ. അന്നത്ത് ഗുണിക്കാനും കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര സംഖ്യ വെച്ചിട്ടാ ഗുണിക്കുന്നത് മോളെ? 2 ഗുണനമാണോ? 4.
നാലക്ക ഗുണനം അല്ലേ? നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവർക്കും നാലക്ക ഗുണനം ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റാത്തവരുണ്ടോ? ആ ചില പിള്ളേരുണ്ട്. ആണോ? എത്ര കുട്ടികൾ കാണും? കുറേ കുട്ടികൾക്ക് അറിയില്ല നാലക്ക ഗുണനം. ചെറിയ കുട്ടികളുള്ളൂ, ചില കുറച്ച് കുട്ടികൾക്കേ ഉള്ളേ. അവരെ ആരെങ്കിലും സഹായിക്കാറുണ്ടോ? മോള് സഹായിക്കാറുണ്ടോ അതോ ടീച്ചർ പ്രത്യേകം ഒരുത്തി പഠിപ്പിക്കാറുണ്ടോ? ടീച്ചർ സഹായിക്കാറുണ്ട്, പിന്നെ സഹപാഠികൾ സഹായിക്കാറുണ്ട്. സഹപാഠികൾ എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ? എങ്ങനെയാ സഹായിക്കുന്നത്? അവർക്ക് അത് പറഞ്ഞു കൊടുക്കുകയും. ക്ലാസ്സിന് ക്ലാസ്സിലിരിക്കുമ്പോ തന്നെയോ അതോ ക്ലാസ്സിന് ശേഷമോ? ഇന്റർവെല്ലൊക്കെ ആകുമ്പോ അവർക്കറിയാത്തതൊക്കെ ഞങ്ങൾ പങ്കുവെച്ച. എല്ലാ ദിവസവും പറഞ്ഞു കൊടുക്കണം എന്നാണോ അതോ എല്ലാവർക്കും ഇഷ്ടം തോന്നിട്ട് പറഞ്ഞു കൊടുക്കണം? പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും അങ്ങനെ അറിയാൻ മേലത്തെ കുട്ടികളെ സഹായിക്കണമെന്ന്? പറഞ്ഞിട്ടുണ്ട്. ചില കുട്ടികൾക്ക് അറിയാത്തതല്ല ഞങ്ങൾ പറഞ്ഞു കൊടുക്കൂ. നിങ്ങളുടെ ക്ലാസ്സിൽ കഥാപുസ്തകങ്ങൾ ഇരിപ്പുണ്ടോ? ആ ഉണ്ട്. എല്ലാ ക്ലാസ്സിലും കഥാപുസ്തകങ്ങളുണ്ടോ? ആ വായനമൂലയിലുണ്ട്. എല്ലാ ക്ലാസ്സിലും വായനമൂലയുണ്ടോ? ആ. മോടെ ക്ലാസ്സിലെ വായനമൂലയിൽ ഒരു ഇരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ പേര് പറഞ്ഞേ. സൂര്യനും കോഴിയുടെയും. സൂര്യനും കോഴിയും. കോഴിയും സൂര്യനും കോഴിയും. എന്നിട്ട് വായിച്ചോ മോള കഥ? അത് വായിച്ചു. നല്ല കഥയാണോ? നല്ല കഥയായിരുന്നു. എല്ലാ ആഴ്ചയിലും മോള് പുസ്തകം എന്തെങ്കിലും കഥ വായിക്കുവോ? എല്ലാരും വായിക്കുവോ അതോ മോള് മാത്രമേ ഉള്ളോ? എല്ലാരും വായിക്കും ഞങ്ങളുടെ സ്കൂളിൽ. വളരെ സന്തോഷം. ക്ലാസ്സിലെല്ലാരും വായിക്കും അല്ലേ? ഞാൻ ചോദിക്കുന്നത് ഈ ആമ്പൽകുളം എന്തോ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നല്ലോ സ്കൂളിൽ, അങ്ങനെ ഒരു ആമ്പൽകുളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ട്. അതിലെ ആമ്പൽ പൂക്കളൊക്കെ ഇപ്പോഴും ഉണ്ടോ? പിന്നെ എൻ്റെ ഒരു ചോദ്യം, ഞങ്ങൾക്ക് വീട്ടിൽ ഒരു ദിവസം നിൽക്കുന്നതാണോ ഇഷ്ടം അതോ സ്കൂളിൽ ഒരു ദിവസം വരുന്നതാണോ ഇഷ്ടം? ഏതാ കൂടുതൽ സന്തോഷം? സ്കൂളിൽ വരുന്നതാണ് ഇഷ്ടം. അപ്പോൾ സ്കൂളിൽ എന്ന് പറയുന്നത് സന്തോഷകരമായ ഒരു അനുഭവമാണ് അല്ലേ? സന്തോഷമാണ്, ഇഷ്ടമാണ് അവിടെ വരാനൊക്കെ. കൂട്ടുകാരികളായിട്ട് കളിക്കാം അതൊക്കെയാണ്. അതുപോലെ പഠനവും നല്ല ഇഷ്ടമാണോ? ഓരോ പാട്ട് പഠിക്കുന്നതും. ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഏതാ മോളെ? എല്ലാം ഒരുപോലെ ആയിരിക്കില്ല. എല്ലാം കണക്കും സയൻസും മലയാളവും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്. വേറൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കൈ വയ്ക്കിയാൽ മതി. അത് നിങ്ങൾ എത്ര പേര് പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കൊണ്ടുവരുന്നുണ്ട് സ്കൂളിലേക്ക്? ഒന്ന് കൈ വയ്ക്കേ. പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കൊണ്ടുവരുന്നവർ വെള്ളം കൊണ്ടുവരുന്നില്ലേ എന്നും വീട്ടിൽ നിന്ന്? അതിൽ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കൊണ്ടുവരുന്നവരൊക്കെ ഉണ്ട്. അത് ഞങ്ങളുടെ സ്കൂളിൽ മൊത്തം സ്റ്റീല് കുപ്പി ആയിട്ടൊന്നും ഇല്ല. ആയിട്ടില്ല. എന്നാലും ഇപ്പോഴും പ്ലാസ്റ്റിക് കുപ്പിയിൽ കൊണ്ടുവരുന്ന എത്ര പേരും? അധികം പേരും പ്ലാസ്റ്റിക് കുപ്പി തന്നെയാണോ ഇപ്പോഴും? അതെ, കുറച്ച് പേരൊക്കെ സ്റ്റീലൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ അധികം പേരും ഇപ്പോഴും പ്ലാസ്റ്റിക് കുപ്പിയിൽ തന്നെ. ടീച്ചറെ, ഞങ്ങൾ ബാക്കിയെല്ലാം വർജിച്ചു, പക്ഷേ ഇപ്പോഴും കുപ്പിയിൽ വെള്ളം, അത് മാത്രമേ വർജിക്കാതെ ഉള്ളൂ എന്ന് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ആദ്യം വർജിക്കേണ്ട അതായിരുന്നു, നിങ്ങൾ നേരെ പ്രയോറിറ്റി മാറിപ്പോയോ എന്ന് സംശയമുണ്ട്. സ്റ്റീൽ കുപ്പിക്ക് വില കൂടുതലായതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളാണ് നമ്മുടെ സ്കൂളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞ അധ്യയന വർഷം തന്നെ ഞാൻ അനൗൺസ് ചെയ്തൊരു കാര്യമാണ്. പക്ഷേ അവരൊരു കാലതാമസം പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് പി ടി എ ഇടാളല്ലേ സാറ്? സാർ, പി ടി എക്ക് വേണമെങ്കിൽ ഈ കുട്ടികൾക്കൊക്കെ ഓരോ സ്റ്റീൽ കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം? ഞങ്ങളുടെ സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി പ്ലേറ്റുകൾ ഗ്ലാസ്സുകൾ കുട്ടികൾക്ക് ഇല്ലാതെ വരുന്ന ഒരു കാലഘട്ടമായിരുന്നു രണ്ട് കൊല്ലം മുമ്പ് വരെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കാളിയാറ് ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ, മറ്റ് ആളുകളിലെല്ലാം സഹകരണത്തോടു കൂടിയും അതിലുപരി വാർഡ് മെമ്പറുടെ നിസ്വാർത്ഥമായ ഒരു പരിശ്രമമായി അവരും എല്ലാവരോടും കൂടി ഞങ്ങൾ ഈ വർഷം ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഗ്ലാസും അതുപോലെ തന്നെ പ്ലേറ്റും വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത അധ്യയന വർഷം നമ്മൾ ടീച്ചർ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കുപ്പിയുടെ കാര്യം. അതെ, എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ലേ? കാരണം വീട്ടുകാർക്ക് ഇതിൻ്റെ ദൂഷ്യവശം അറിയുന്നുണ്ടാവില്ല. എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് സ്നേഹത്തോട് കൊടുത്തയക്കുന്നു. പക്ഷേ അതിനകത്ത് പലപ്പോഴും ചൂടുവെള്ളമായിരിക്കും ഒഴിക്കുക. ചൂടുവെള്ളം പ്ലാസ്റ്റിക്കിൽ ഒഴിക്കുമ്പോൾ ഒരുപാട് മാരകമായിട്ടുള്ള വസ്തുക്കൾ വരുന്നുണ്ട്. അത് നമ്മുടെ ഈ കുഞ്ഞു മക്കൾക്ക് കൊടുക്കുന്നത് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്. അറിഞ്ഞുകൊണ്ട് ഒരു അച്ഛനമ്മ ഒരിക്കലും അത് ചെയ്യില്ല. പക്ഷേ ഇപ്പോഴും അതിനെതിരെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം അത് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് ഇത്തരം സഹായങ്ങളൊക്കെ വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ദിനാചരണങ്ങളെക്കുറിച്ച് പറഞ്ഞു, എന്തൊക്കെ ദിനാചരണമാണ് സ്കൂളിൽ നടത്തിയത് നിങ്ങൾ? തിങ്കളാഴ്ചകളിൽ ഇംഗ്ലീഷ് ദിനമായി ആചരിക്കുന്നുണ്ട്. ആ തരത്തിലാണ്. തിങ്കളാഴ്ച ഇംഗ്ലീഷ് ദിനം, പിന്നെ അന്ന് എന്താ ചെയ്യേണ്ടത് നമ്മൾ ഇംഗ്ലീഷ് ദിനമായിട്ട്? എല്ലാ കുട്ടികളും അന്ന് ഇംഗ്ലീഷ് അന്ന് ഇംഗ്ലീഷ് സംസാരിക്കണം അല്ലേ? ഇംഗ്ലീഷ് ദിനമാണ് അത്. നമ്മുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താനുള്ള ഒരു പരിപാടിയാണ്. അതല്ലെങ്കിൽ മലയാളം മീഡിയം ആണ്, പക്ഷെ അന്ന് ഇംഗ്ലീഷ് എല്ലാവരും സംസാരിക്കും. മോനൊക്കെ സംസാരിക്കും ഇംഗ്ലീഷ്? ഞാനും സംസാരിക്കാറുണ്ട്. ആ, എന്നിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ ഇംഗ്ലീഷിൽ ഇവിടെയോ? ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾ ഇത് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത്? എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഇംഗ്ലീഷ് എന്തായാലും. ഐ ലൈക്ക് ദിസ്. ലൈക്ക് ദിസ് പ്ലേസ്.
പ്ലേസ്, ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു, ഈ പരിപാടി ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എങ്ങനെയാണ്? ഐ ലൈക്ക് ദിസ് പ്രോഗ്രാം. അതും അറിയാം, മെഡിക്കൽ ഒക്കെ അറിയാം, ഒക്കെ അറിയാം. ശരി, അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടല്ലേ. പിന്നെ ഏത് ദിനമാണ് ഉള്ളത്? ഇപ്പോൾ തിങ്കളാഴ്ച ഇംഗ്ലീഷ് ആണെങ്കിൽ ചൊവ്വാഴ്ചകളിൽ ആ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നുണ്ട്. ജീവകാരുണ്യ ദിനമാണ് അല്ലേ. അടുത്ത ആൾക്ക് മൈക്ക് കൊടുക്കുക ഞാൻ കേട്ടോ. മോനെ, ചൊവ്വാഴ്ചകളിൽ ജീവകാരുണ്യ ദിനമാണ്, എന്താ ചെയ്യാന്ന്? ജീവകാരുണ്യപരമായിട്ട് എല്ലാ കുട്ടികൾക്കും അവർക്ക് പറ്റുന്ന പൈസ ഞങ്ങളുടെ ജീവകാരുണ്യ പെട്ടിയിൽ ഇടും. പൈസ ഇട്ടാൽ മാത്രം മതിയോ? അതാണോ ചെയ്യുന്നത്? ആ പൈസ പാവപ്പെട്ടവർക്ക് കൊടുക്കും. ഓ, അപ്പോൾ അത് വലിയൊരു കാരുണ്യ പ്രവർത്തനമായിട്ട് മാറും. നമ്മളെ ബുധനാഴ്ച എന്ത് ദിനമായിട്ടാണ് നിങ്ങളുടെ സ്കൂളിൽ ആചരിക്കുന്നത്? ശുചിത്വദിനം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണോ? എന്താന്ന് ചെയ്യ? അന്ന് ഞങ്ങൾ കയ്യിലും കാലും നഖമൊക്കെ വെട്ടിക്കൊണ്ട് വരും. പിന്നെ ഞങ്ങൾ അന്ന് മാത്രമേ വെട്ടുള്ളൂ? അല്ല, എല്ലാ ദിവസവും വെട്ടും. സ്കൂളിന്റെ പരിസരമൊക്കെ അന്നാണോ ശുചീകരിക്കുക? അല്ല, എല്ലാ ദിവസവും ഞങ്ങൾ മുറ്റത്ത് ചപ്പുചവറുകളൊക്കെ കണ്ടാൽ അത് പറക്കിയെടുത്ത് നിക്ഷേപിക്കേണ്ട ബോക്സുകളിലൊക്കെ കൊണ്ടേ ഇടും. അതൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, സന്തോഷം. അപ്പോൾ അടുത്ത കുട്ടി കൂടെ നോട്ടെ. വ്യാഴാഴ്ച നിങ്ങൾ എന്ത് ദിനമായിട്ടാണ് ആചരിക്കുക? വായനാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അന്ന് എന്ത് ചെയ്യും നിങ്ങൾ വായനാ ദിനം? ഞങ്ങൾ ലൈബ്രറി വാറും. അതിന് ഓരോ ലീഡറുണ്ട് ഓരോ ക്ലാസ്സിലും. അപ്പോൾ ആ ലീഡറിന് ഞങ്ങൾ കൈമാറും. അപ്പോൾ ലീഡർ വേറെ ലൈബ്രറി ഞങ്ങൾക്ക് തരും. കഴിഞ്ഞ വ്യാഴാഴ്ച എന്താ വായിച്ചേ? കഴിഞ്ഞ വ്യാഴാഴ്ച നെല്ലിൻ്റെ കഥ. നെല്ലിൻ്റെ കഥ? ഓ, അത് വായിച്ചു. നെല്ലിനെ കുറിച്ച് കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ മനസ്സിലാക്കി. സന്തോഷം. ശരി, എനിക്ക് നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് പദ്യം ചൊല്ലാനറിയാം, നല്ല പാട്ടുകൾ പാടാനറിയാം. അറിയില്ലേ? ഒരു പദ്യം ചൊല്ലിയാലോ നമുക്ക്? എന്താ ചൊല്ലാൻ ആഗ്രഹം? പാട്ട് പാടുന്നതാണോ ഇഷ്ടം, പദ്യം ചൊല്ലുന്നതാണോ? പാട്ട്. ആര് പഠിപ്പിച്ചു തന്നാ? ടീച്ചർ. ഏത് ടീച്ചറാ പഠിപ്പിച്ചു തന്നെ? വിനീത ടീച്ചർ. പാടു. കുറിയരി വെച്ചു വെളുത്തൊരു ചോറും കറികളും ആശ വിളമ്പി നിരന്നു, മറന്നേ ശർക്കര നേന്ത്രപ്പഴവും ചെറുപപ്പടമൊരു പത്തിരുന്നൂറും, ആലച്ചുവളൻ പപ്പടമൊരു വക തേനും നല്ലൊരു പഞ്ചാരപ്പൊടി, ചേനക്കറി ചില പച്ചടി കിച്ചടി, ഒരു മരി നാരങ്ങാക്കറി, മാങ്ങ പച്ചടി ഇഞ്ചി പച്ചടി, ചേന വറുത്തതും വയറു വറുത്തും. വിശപ്പൊക്കെ മാറി ഞങ്ങളുടെ ഒക്കെ. നിങ്ങളെ, നിങ്ങളുടെ വീട്ടിലൊക്കെ മുത്തശ്ശിമാരുണ്ടോ? മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ ഉണ്ടോ? അപ്പൊ ഇവിടെ ഇവിടെ ഞാൻ കണ്ടല്ലോ മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും ഒക്കെ സംരക്ഷണം ഒക്കെ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. മുത്തച്ഛനോടും മുത്തശ്ശിയോടൊക്കെ നിങ്ങൾ നന്നായിട്ട് സംസാരിക്കോ? വീട്ടിൽ അവരെ നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട് തോന്നുന്നുണ്ടോ നിങ്ങക്ക്? എന്തിനാ അവരെ സംരക്ഷിക്കുന്നേ? അവര് നമ്മുടെ മുത്തശ്ശിമാരല്ലേ. ശരി. നിങ്ങളുടെ സ്കൂളിലെ പെൺകുട്ടികളാണോ കൂടുതൽ? അതെ. ഇപ്പൊ വന്നവരിൽ കൂടുതൽ പെൺകുട്ടികളാണ് അല്ലേ? അതെ. ഒരുപാട് പെൺകുട്ടികളുണ്ട് അല്ലേ? ഇവരൊക്കെ സ്കൂളിൽ എന്തെങ്കിലും കളികളൊക്കെ കളിക്കോ? ഉണ്ട്. എന്തൊക്കെ കളിയുണ്ട്? സാറ്റ് കളി, പിന്നെ ഞങ്ങള് കുഞ്ഞുറോസാപ്പൂന്ന് ഒരു കളി കളിക്കും, പിന്നെ ഞങ്ങള് തൊട്ടാപ്പിടുത്ത് അങ്ങനെയുള്ള കളികളാണ് കളിക്കുക. ഓടാനൊക്കെ സ്ഥലമുണ്ടോ സ്കൂളില്? കളിക്കാൻ സ്ഥലമുണ്ടോ? കളിക്കളം ഉണ്ടോ? ഉണ്ട്. ഉണ്ടോ? എപ്പോഴാ കളിക്കുക? ഞങ്ങൾ ഇന്റർവെല്ലിനാ കളിക്കാറ്. അവിടെ ഒരു വിസ്മയ ചുവർ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടോ സ്കൂളില്? ഉണ്ട്. എന്തെന്നാ അതിലെ വിസ്മയം? ഞങ്ങള് തന്നെ വരച്ച പടങ്ങള്, കവിതകള്, കഥകളൊക്കെ ഞങ്ങള് സ്വന്തമായി എഴുതിയതെല്ലാം ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബോർഡ് ഉണ്ട്, അതാണ് വിസ്മയ ചുവർ. ഓരോ ക്ലാസ്സിലും ഉണ്ട്. ഓരോ ക്ലാസ്സിലും ഉണ്ട്. നിങ്ങളുടെ സ്ഥലത്തിന്റെ പേര് കാളിയാർ എന്നാണ് അല്ലേ? അതെങ്ങനെയാ പേര് വന്നത് സ്ഥലത്തിന്? കാളി വന്ന കാളിയാപ്പുഴയിൽ കുളിച്ചപ്പോഴാണ് അതിന് കാളിയാർന്ന് പേര് വന്നത്. അതിൻ്റെ കാളിയാറിൻ്റെ ഇപ്പറയായിട്ട് ഒരു കാളി ക്ഷേത്രമുണ്ട്. അത് ശരി. പുഴയുടെ പേരാണ് കാളിയാർന്ന് അല്ലേ? ആ, അവിടെയാണ് നിങ്ങളുടെ സ്കൂൾ ഇരിക്കുന്നത്. അത് ശരി. എനിക്ക് നിങ്ങളെ ജസ്റ്റി ടീച്ചർ പിന്നെ സയൻസ് എടുക്കുന്നത് കണ്ടിട്ട് കൊതിയായി. അതുപോലെ അവിടെ വന്നിരുന്നിട്ട് അതൊന്ന് പഠിച്ചാൽ കൊള്ളാം, വീണ്ടും ഒന്നും കൂടി പഠിച്ചാൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നി. ഈ ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് പഠിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? പുറത്തിറങ്ങിയിട്ട് പഠിക്കുന്നതാണ്, ഇതുപോലെ പോയി പഠിക്കുന്നതാണോ ഇഷ്ടം? അതെന്തുകൊണ്ടാണ്? ഞങ്ങൾ ഇ വി എസിൽ പഠിച്ചായിരുന്നു ദ ലീവ്സ് ടു ഹാവ് ടു സേ എന്നൊരു പാഠമുണ്ടായിരുന്നു. ഓരോ റൂട്ട്സിൻ്റെ വെനേഷൻസ് ഒക്കെ പഠിക്കാനായിരുന്നു. അത് ഞങ്ങൾക്ക് ആ തോട്ടത്തിൽ പോയിരുന്നു പഠിക്കാൻ കഴിഞ്ഞു. കാളിയാറിലെ കുട്ടികൾക്ക് എന്ത് ആത്മവിശ്വാസവും സന്തോഷവും എല്ലാം
ഷിബിമോൾ ടീച്ചറുടെയും മറ്റ് പി ടി എയുടെയൊക്കെ ഒരു പരിശ്രമ ഫലമായിട്ടാണല്ലേ കുഞ്ഞുങ്ങൾക്ക് ഇനിയും പത്രം വായനയിൽ ഒരു താല്പര്യം ഉണ്ടാക്കി കൊടുക്കുക, ആ ഒരു ശീലം വളർത്തുക, നല്ല നല്ല പുസ്തകങ്ങൾ, കുറച്ച് പൊതുവിജ്ഞാനം, ഒരു ക്വിസ് ക്ലബ്ബ് തുടങ്ങിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ പൊതുവിജ്ഞാനം ഉണ്ടാക്കുക, ഇങ്ങനെ പല പല കാര്യങ്ങളും ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ സന്തോഷം. ജൂറി എത്ര മാർക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. സെന്റ് മേരീസ് കാളിയാർ സ്കൂളിന് 21 മാർക്ക്. കാളിയാർ സ്കൂളിന് എൻ്റെ വക 20 മാർക്ക്. കാളിയാറിൽ നിന്ന് വന്ന കൊച്ചു കൂട്ടുകാർക്ക് 21 മാർക്ക്. കാളിയാർ സ്കൂളിന് 21. കാളിയാർ സ്കൂളിലെ കൊച്ചു കൂട്ടുകാർക്ക് 183 മാർക്കാണ് ജൂറി നൽകിയിരിക്കുന്നത്. നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം മറ്റൊരു സ്കൂളുകളുടെ വിശേഷങ്ങളുമായി തിരിച്ചെത്താം. ഹൈ സ്കൂൾ കുട്ടിക്കൂട്ടം പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് കൈറ്റ് നടപ്പാക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വിപുലമായ കുട്ടികളുടെ ഐടി കൂട്ടായ്മ. ആനിമേഷൻ ആൻഡ് മൾട്ടിമീഡിയ, ഹാർഡ്വെയർ, ഇലക്ട്രോണിക്സ്, ഭാഷാ കമ്പ്യൂട്ടിംഗ്, ഇന്റർനെറ്റും സൈബർ സുരക്ഷയും എന്നിങ്ങനെ 5 മേഖലകളിൽ വിദഗ്ധ പരിശീലനം. എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നിന്നുമായി 100,000 കുട്ടികൾ. വിദ്യാഭ്യാസം എന്നാൽ വസ്തുതകൾ പഠിക്കലല്ല, മറിച്ച് മനസ്സിനെ ചിന്തിക്കാൻ പരിശീലിക്കലാണെന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ചിന്താശക്തി ബുദ്ധിശക്തിയേക്കാൾ മൂല്യമുള്ളതാണ്. ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാകണം വിദ്യാഭ്യാസം, അതിനെ സഹായിക്കുന്നതാകണം വിദ്യാലയങ്ങൾ. ഹരിത വിദ്യാലയത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ജൂറിയെ സ്വാഗതം ചെയ്യാം. ആദ്യമായി യൂണിസെഫ് സോഷ്യൽ പോളിസി ഓഫീസറായ ഡോക്ടർ പീയൂഷ് ആന്റണി മാമിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിസ്ഥിതി പ്രവർത്തകനും ഗവേഷകനുമായ പ്രൊഫസർ ഇ കുഞ്ഞികൃഷ്ണൻ സാറിനെ ഏറെ സന്തോഷത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സിനിമാ നാടകരംഗത്തെ അഭിനേത്രിയും ഗവേഷകയുമായ സജിതാ മഠത്തിൽ മാഡത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലറും പ്ലാനിംഗ് ബോർഡ് മെമ്പറും ന്യൂറോ സർജനുമായ ഡോക്ടർ ബി ഇക്ബാൽ സാറിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സംഗീത ഉപകരണങ്ങളിലും കലാകായിക ഇനങ്ങളിലും പരിശീലനം നൽകുന്ന തൈക്കാട് ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളുടെ കഴിവുകൾ അറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. സ്മാർട്ട് ക്ലാസ്സോടൊപ്പം സുസജ്ജമാക്കിയിരിക്കുന്ന ഒരു ഡിജിറ്റൽ ലൈബ്രറി, അത് ഈ സ്കൂളിൻ്റെ വേറൊരു പ്രത്യേകതയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം തൈക്കാട് ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെയും അധ്യാപകരെയും. തൈക്കാട് മോഡൽ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിലേക്കും വിശേഷങ്ങളിലേക്കും ഒന്ന് കണ്ണോടിച്ച് തിരിച്ചെത്താം. ഒരു നൂറ്റാണ്ടിലേറെയായി തൈക്കാട് ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവനന്തപുരത്തെ കുട്ടികളെ അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്നു. യു പി എച്ച് എസ് തലങ്ങളിലായി 640 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഓരോ വർഷവും വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വരുന്ന വർധനവ് സ്കൂളിന്റെ അക്കാദമിക് മികവിന്റെ പ്രതിഫലനമാണ്. ഹാർട്ട് ബീറ്റ് ഉണ്ട്, രക്തചംക്രമണം, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട്. ഈ വൈറ്റ് ബോർഡിന് ജീവനുണ്ടോ എന്ന് നമ്മൾ നോക്കാൻ പോവേ. ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥികൾ
കൂടി രൂപീകരിച്ച പദ്ധതിയാണ് മിഷൻ മോഡൽ സ്കൂൾ 21C. ഈ പദ്ധതി പ്രകാരം മോഡൽ സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ്. ഇപ്പോൾ നിലവിൽ ഇവിടെ സ്മാർട്ട് ക്ലാസ്സുകളും നമുക്ക് സ്വന്തമായി ഡിജിറ്റൽ ലൈബ്രറിയും വരെ ഉണ്ട്. തലമുറകളുടെ അനുഭവങ്ങളും പാരമ്പര്യത്തിന്റെ പ്രൗഢിയും കൈമുതലാക്കി കാലത്തോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്കൂൾ. പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ സ്കൂളിന്റെ പ്രധാന സവിശേഷത. സ്കൂളിൽ പ്രവർത്തിക്കുന്ന വർക്ക് എഡ്യൂക്കേഷൻ ലാബ്, ക്രാഫ്റ്റ്, മെറ്റൽ എൻഗ്രേവിംഗ് തുടങ്ങിയവയിൽ കുട്ടികളിൽ നൈപുണ്യം വളർത്തുന്നു. സംഗീതത്തിൽ അഭിരുചിയുള്ള വിദ്യാർത്ഥികൾക്കായി ഇവിടെ പരിശീലനം ഒരുക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ചെണ്ടയിലും മറ്റ് ഇൻസ്ട്രുമെന്റൽ സംഗീതത്തിലുമെല്ലാം പരിശീലനം കൈവരിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ NCC പ്രധാനമായിട്ട് രണ്ട് വിങ്ങ്, ഒന്ന് ആർമി വിങ്ങും പിന്നെ ഒന്ന് നമ്മുടെ നേവൽ വിങ്ങും. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പിന്നെ നമ്മുടെ ക്യാരക്ടർ ഗ്രൂം ചെയ്തെടുക്കാനും ഒരുപാട് സഹായമാകുന്നുണ്ട്. ഗ്രീൻ ആർമി, NSS, എക്കോ ക്ലബ് തുടങ്ങിയ കുട്ടികളുടെ സന്നദ്ധ സംഘടനകൾ പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിലും ജൈവ പച്ചക്കറി തോട്ടം പരിപാലിക്കുന്നതിലുമെല്ലാം പങ്കുചേരുന്നു. ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനായി ബയോഗ്യാസ് പ്ലാന്റും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി പോഷക സമൃദ്ധമായ ഉച്ചഭക്ഷണവും നൽകി വരുന്നു. കബഡി, ഖോഖോ, റഗ്ബി, ബാസ്കറ്റ്ബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും മികച്ച താരങ്ങളെ വാർത്തെടുക്കാൻ ഉതകും വിധമുള്ള പരിശീലനങ്ങൾ ഇവിടെയുണ്ട്. കലാകാരന്മാരെ കൊണ്ട് നിറഞ്ഞ ഒരു സ്കൂൾ ക്യാമ്പസാണ് നമ്മളിപ്പോൾ കണ്ടത്. മോഡൽ സ്കൂളിൻ്റെ HM എത്തിയിട്ടുണ്ട് സുരേഷ് ബാബു സാർ. സംസ്ഥാനത്തെ ഒരു പ്രമുഖ വിദ്യാലയം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു HM എന്നുള്ള രീതിയിൽ സാറിന് എന്താണ് വീഡിയോയിൽ ഉള്ളതിനെക്കാട്ടിലും കൂട്ടിച്ചേർക്കാനുള്ളത്? 107 കൊല്ലം പഴക്കമുള്ള എൻ്റെ വിദ്യാലയം ഇപ്പോൾ ഹരിത പ്രോട്ടോക്കോൾ പാലിക്കുന്ന ഒരു വിദ്യാലയമാണ്. അതിനുവേണ്ടി ഒരു ഹരിത സേനയെ സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ ആഴ്ചയിൽ 2 ക്ലാസ് മാഗസിൻ പ്രകാശനം ചെയ്യപ്പെടുന്നു. വർഷത്തിൽ 1 സ്കൂൾ മാഗസിൻ, ഇപ്പോൾ അത് ഡിജിറ്റൽ മാഗസിനിലേക്ക് മാറിയിരിക്കുന്നു. നമ്മുടെ വിദ്യാലയത്തിലെ അക്കാഡമിക നിലവാരം ഉയർത്താൻ എല്ലാ മാസവും ഓരോ യൂണിറ്റ് ടെസ്റ്റ് നടത്തുന്നു. യൂണിറ്റ് ടെസ്റ്റിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ രക്ഷകർത്താക്കളെ വിളിക്കുകയും ഈ അധ്യാപകരും രക്ഷകർത്താവും കുട്ടിയും ഒരുമിച്ചിരുന്ന് പഠന പുരോഗതി വിലയിരുത്തുന്നു. അതിൻ്റെ പരിഹാരം അവിടെ നിർദ്ദേശിക്കപ്പെടുകയും കൂടുതൽ കാര്യങ്ങൾ SRG മീറ്റിങ്ങിൽ ചർച്ച ചെയ്ത് വേണ്ടുന്ന പരിഹാരം ഉണ്ടാക്കുന്നു. തൽഫലമായി എൻ്റെ വിദ്യാലയത്തിൽ ഒരു കുട്ടി പോലും എഴുതാനോ വായിക്കാനോ അറിയാത്ത ഒരു കുട്ടി പോലും ഇല്ല. അതുപോലെ തന്നെ ഗണിതത്തിലെ ചതുഷ്ക്രിയകൾ 5-ാം ക്ലാസ്സിലെ കുട്ടികൾ തന്നെ ഹൃദ്യസ്ഥമാണ്. അങ്ങനെ ഒരു മികവുറ്റ വിദ്യാലയത്തിലെ ഹെഡ്മാസ്റ്റർ എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതെ, സുരേഷ് ബാബു സർ പറഞ്ഞത് തികച്ചും ശരിയാണ്. മോഡൽ സ്കൂളിൻ്റെ ഒരു HM എന്നുള്ള രീതിയിൽ വളരെ പ്രൗഡ് ഫീലിംഗ് ആയിരിക്കണം അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. പ്രമുഖ വ്യക്തികളെയും കലാകാരന്മാരെയും വാർത്തെടുത്ത ഒരു സ്കൂളാണ് മോഡൽ സ്കൂൾ തെക്കാട്. അതുകൊണ്ട് തന്നെ ജൂറിക്ക് ഇവിടുത്തെ കൂടുതൽ പ്രവർത്തനങ്ങൾ എന്താണെന്ന് അറിയാൻ ഒത്തിരി ആകാംക്ഷ കാണും. നമുക്ക് എന്താണെന്ന് നോക്കാം. തലസ്ഥാന നഗരിയിലെ മിടുക്കന്മാരിൽ മിടുക്കന്മാരായ കുട്ടികളാണ് നിങ്ങളല്ലേ? അപ്പം നിങ്ങളുടെ പ്രൊഫൈൽ ഫയലിൽ ഹെഡ്മാസ്റ്റർ പറഞ്ഞു, ഇതൽ വീഡിയോ ഒക്കെ കണ്ടു. നിങ്ങളുടെ പ്രൊഫൈൽ ഫയലിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ സ്ഥിരമായി ഹാജരാകാത്ത കുട്ടികളുടെ ഗൃഹസന്ദർശനം, കാരണം കണ്ടെത്തൽ, സ്കൂളിൽ ഹാജരാകാത്ത കുട്ടികളുടെ വിവരങ്ങൾ ദിവസേന പോലീസിൻ്റെ എലിപ്സ് എന്ന സോഫ്റ്റ്വെയറിലൂടെ നൽകുന്നു എന്ന്. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒരു 2-3 ലൈനും കൂടെ എനിക്ക് അറിയണം. 2-3 വിവരങ്ങളൂടെ കുട്ടികൾ ആരെങ്കിലും പറയൂ, എത്ര നാളുകളായിട്ട് നിങ്ങളിത് ചെയ്യുന്നു? ഇത് ഏകദേശം ഒരു ഈ കഴിഞ്ഞ ഈ അക്കാഡമിക് വർഷം അതിനു മുമ്പ്
തൊട്ട് തുടങ്ങിയതാണ് തുടങ്ങിയതാണ്. എന്നിട്ട് എന്തെങ്കിലും ഫലം കാണുന്നുണ്ടോ? അതുകൊണ്ട് ഈ കുട്ടികളിലുള്ള ആബ്സെൻറ്റീസം കുറഞ്ഞിട്ടുണ്ടോ? ആ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ആബ്സെൻ്റ് ആവുന്ന കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ആബ്സെൻ്റ് ആകുമ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ ആദ്യം രണ്ടു മൂന്ന് ദിവസം ആബ്സെൻ്റ് ആകും, വീട്ടിൽ വിളിക്കും. പിന്നെ അതെങ്ങനെ എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കും വീട്ടിലേക്കുള്ള സന്ദർശനം. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതിലൂടെ അപ്പോൾ കുറച്ച് ആബ്സെൻറ്റീസ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ആബ്സെൻറ്റീസം നന്നായിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ പൊതുവായിട്ട് എന്തുകൊണ്ടായിരുന്നു പിള്ളേർ കുട്ടികൾ വരാതിരുന്നത്? അവർക്ക് പഠനത്തിനോടുള്ള ഒരു ആകാംക്ഷ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുതരം വൈമുഖ്യം അല്ലേ? അതിന് പ്രധാന കാരണം എന്തായിരിക്കും? മറ്റ് ഡിസ്ട്രാക്ഷൻസ് ആണോ, എന്താണ്? അത് അവരുടെ ജീവിത സാഹചര്യം അനുസരിച്ച് ഓരോ മാറ്റങ്ങൾ വരുന്നവരാകും. ആണോ? അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ പുകവലി ഉണ്ടോ? പുകവലി ഇതുവരെ കണ്ടതായി പറയുന്നില്ല. കണ്ടതായിട്ട് പറയുന്നില്ല? ആര് പറയണം മോനെ? മോളെ നിങ്ങളല്ലേ കാണുന്നത്? ഇതുവരെ ഇല്ല. ആരും ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഒന്നും പുകവലിക്കുന്നവരില്ല? പുറത്തൊന്നും പുകവലിക്കുന്നവരെ കണ്ടില്ലയോ? വളരെ നല്ല കാര്യമാണ്. നമ്മൾ നമ്മുടെ സ്കൂളിലുള്ളവർ ബാക്കിയുള്ളവർക്ക് മാതൃകയാക്കിക്കൊണ്ട് ചുറ്റുവട്ടത്ത് പുകവലിക്കുന്നവരെ കണ്ട് അവരെ ബോധവാന്മാരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശരി, വളരെ സന്തോഷം. എനിക്ക് ടീച്ചറിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കൊരു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ഉണ്ടോ ഈ യൂണിറ്റ് ടെസ്റ്റ് അല്ലാതെ? തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ രണ്ടു വർഷം മുമ്പേ തന്നെ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് മിഷൻ 21C ഏറ്റെടുത്തതും അതിനെ തുടർന്നാണ് ഞങ്ങൾ കൂടുതൽ ആക്ടിവിറ്റീസ്. ഇപ്പോഴും 5% കുട്ടികൾ ഡി ഗ്രേഡിലുണ്ടെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനുവേണ്ടിയുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടോ? അതെ അതെ, അതിനെല്ലാം റെമഡിയൽ ടീച്ചിങ് നടക്കുന്നുണ്ട്. അത് അതിനെപ്പറ്റി എല്ലാം വെൽ പ്ലാൻഡ് ആണ്. അല്ല, ഒരു ഉദാഹരണം പറയൂ ഡി ഗ്രേഡിലെ കുഞ്ഞുങ്ങളെ. സ്കൂളിലേക്ക് വരാൻ തയ്യാറാവാത്ത കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത് തുടങ്ങിക്കഴിഞ്ഞു. യു പി തലത്തിൽ ഹിന്ദി ഇംഗ്ലീഷ് വിഷയങ്ങളിൽ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേക മദർ പി ടിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ക്ലാസ് ശനിയാഴ്ച 9:30 to 12:30 പ്രത്യേക ക്ലാസ് നടത്തുന്നു. ആ കുട്ടികളെ കുറച്ചും കൂടി ആകർഷിക്കാൻ വേണ്ടി ഈ ക്ലാസ്സിന് വരുന്ന കുട്ടികൾക്ക് കരയോട്ട പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗത്തിന് ഡ്രോയിങ് ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. മ്യൂസിക് ക്ലാസ്സും ശനിയാഴ്ച അവധി ദിവസങ്ങളിൽ കൊടുക്കുന്നു. അങ്ങനെ ഈ സ്കൂളിലേക്ക് വരാൻ വിമുഖത കാണിക്കുന്ന കുട്ടികളെ അങ്ങനെ സ്കൂളിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ വീട്ടിലേക്ക് പോകുന്നത് ഹെഡ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ അധ്യാപകൻ ക്ലാസ് അധ്യാപകനും മദർ പി ടിയെയും പി ടിയെയും അംഗങ്ങളാണ്. അപ്പോൾ അത് പോയി കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു പ്രാവശ്യം കണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ ആ കുട്ടി പിന്നെ ഒരിക്കലും സ്കൂളിലേക്ക് വരാതിരിക്കുന്ന ആബ്സെൻ്റ് ആകുന്ന അസുഖം അല്ലാതെ വേറൊരു ആവശ്യത്തിന് വേണ്ടി കുട്ടി ലീവ് എടുക്കുകയോ ആബ്സെൻ്റ് ആവുകയോ ചെയ്യാറില്ല. അപ്പോൾ ഗ്രഹ സന്ദർശനം കൊണ്ട് നല്ല ഫലം കാണുന്നുണ്ട്. ഈ യൂണിറ്റ് ടെസ്റ്റിൽ കുഞ്ഞുങ്ങൾ ആബ്സെൻ്റ് ആവാറുണ്ടോ? യൂണിറ്റ് ടെസ്റ്റിന് വളരെ കുറച്ചാണ്. പക്ഷേ ആബ്സെൻ്റ് ആയാൽ പോലും തൊട്ടടുത്ത ദിവസം ആ കുട്ടികളെ കൊണ്ട് വീണ്ടും ആ ടെസ്റ്റ് എഴുതിപ്പിക്കും. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് നന്നാവുന്നുണ്ട് യൂണിറ്റ് ടെസ്റ്റ് തുടങ്ങിയ പിന്നെ? യൂണിറ്റ് ടെസ്റ്റ് എല്ലാ റിസൾട്ടും ഓരോ വർഷവും റിസൾട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും എബോ ബി പ്ലസ് ഗ്രേഡ് വാങ്ങുക എന്നതാണ് നമ്മൾ ഈ വർഷം ലക്ഷ്യമിടുന്നത്. വളരെ നല്ല കാര്യം. മോഡൽ സ്കൂളാണ്, ഒരുപാട് മഹാരഥന്മാരെ വാർത്തെടുത്ത സ്കൂള് അല്ലേ? മോഹൻലാൽ ഉൾപ്പെടെ ഉള്ളവർ അല്ലേ? ഈ ചരിത്രം ഒരു ഭാരമാകുന്നുണ്ടോ ഇപ്പോഴും? കാരണം നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിൽ പറയുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുമ്പോഴേ രാഷ്ട്രപതി കെ ആർ നാരായണൻ തൊട്ട് ഞങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ തുടങ്ങുകയാണ്. എല്ലാ മഹാരഥന്മാരും, പഠിപ്പിച്ച അധ്യാപകർ, അതിപ്രഗത്ഭർ, അറിയപ്പെടുന്നവർ. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ ചരിത്രം നമുക്കൊരു ഭാരമാണല്ലോ. കാരണം നമുക്ക് മോശമാകാൻ പറ്റില്ല, പിന്നെ പേര് ദോഷമാണ്. അതുപോലെ എപ്പോഴെങ്കിലും ചരിത്രം ഒരു ഭാരമായിട്ട് തോന്നിയിട്ടുണ്ടോ എന്നായിരിക്കുന്നത്? അപ്പോൾ അങ്ങനെ ചിലപ്പോൾ വരാം. അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം എന്നുള്ളത്. ഇതിൽ നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന്, എല്ലാ ദിവസവും ക്വിസ് പ്രസംഗം എന്നിവയ്ക്ക് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ക്വിസിനും ഇതെങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? എല്ലാ ദിവസവും എങ്ങനെയാണ് നിങ്ങളത് ഓർഗനൈസ് ചെയ്യുന്നത്? ദിവസം ക്വിസ് എങ്ങനെയാണ്? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മുതൽ 1:30 വരെ ക്വിസ് ക്ലബ് ഉണ്ട്. യു പി സെക്ഷൻ, ഹൈസ്കൂൾ സെക്ഷൻ വിഭാഗങ്ങൾ. ഒരു ക്വിസ് ക്ലബിൽ 15 കുട്ടികൾ അംഗങ്ങളാണ്. ഓക്കെ, മോൻ അതിലൊരു അംഗമാണ്. ഓക്കെ, ഇത് ആരാ നടത്തുന്നത്? അധ്യാപകരാണോ കുട്ടികൾ തന്നെയാണോ? അല്ല, ഓരോ ദിവസം ഓരോ കുട്ടികൾ ആണ് ആ ദിവസത്തെ ക്വിസ് മാസ്റ്റർ. ഓ, ക്വിസ് മാസ്റ്റർ ഒരു ദിവസം 25 ചോദ്യങ്ങൾ ചോദിക്കുകയും മറ്റുള്ള കുട്ടികളുമായി ചോദ്യം ചോദിക്കുകയും. ഇന്നലെ കിട്ടിയ കുറച്ച് ചോദ്യങ്ങൾ പറയും. ഇന്ത്യയുടെ പുതിയ രാഷ്ട്രപതി ആയിരുന്നു. ആ ചോദ്യം വന്നു. ഓക്കെ, അതിന് കുട്ടികൾക്ക് മാത്രമല്ല കേരളത്തെ ആസ്പദമാക്കി നിരവധി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ 5 ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. ഓ, ആ തരത്തിൽ വിവരിച്ചാണ് ചെയ്യുന്നത്.
പിന്നെ മാഷ് ചോദിക്കട്ടെ, ഈ നമ്മുടെ അവിടുത്തെ റിസൾട്ട് എങ്ങനെയാണ്? എസ് എൽ സി റിസൾട്ട് ഏത് തരത്തിലാണ് വരുന്നത്? എത്ര കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തുന്നുണ്ട്? കഴിഞ്ഞ വർഷം 132 കുട്ടികൾ. അതിൽ 100% കുട്ടികളും 100% കുട്ടികളും വിജയിച്ചു. അതിൽ എല്ലാ എ പ്ലസ് അങ്ങനെ എ പ്ലസ് കിട്ടിയ 3 കുട്ടികൾ, ഫുൾ എ പ്ലസ്. 9 എ പ്ലസ് കിട്ടിയ 2 കുട്ടികൾ, 2 കുട്ടികൾ. ആ തരത്തിൽ റിസൾട്ടൊക്കെ വരുന്നുണ്ട്. ഓക്കെ. തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൺകുട്ടികളുടെ സ്കൂളാണ് മോഡൽ സ്കൂള്. ലിംഗ സമത്വം എന്ന് കേട്ടിട്ടുണ്ടോ? ജെൻഡർ ഇക്വാലിറ്റി അത് കേട്ടിട്ടുണ്ടോ? അതിനെ കുറിച്ചുള്ള കേട്ടിട്ടുണ്ട്, ആ വാക്ക് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ക്ലാസ്സുകൾ, അതിന് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകൾ നിങ്ങളുടെ സ്കൂളിലുണ്ടായിട്ടുണ്ടോ? ഓരോ ക്ലാസ് അധ്യാപകരും ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുക്കുന്നതിന് മുമ്പ് 5 മിനിറ്റ് അവരോട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെ, ദിവസമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ഇഷ്യൂ കാണും, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു 5-10 മിനിറ്റ് നേരം ഈ കുട്ടികളോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരെല്ലാം മാറ്റങ്ങൾ വരുത്താറുണ്ട്. എല്ലാ ക്ലാസ് ടീച്ചേഴ്സും അങ്ങനെയാണ് ചെയ്യുന്നത്. എത്ര പേര് വീട്ടിൽ അമ്മമാരെ സഹായിക്കാറുണ്ട്? എന്ത് കാര്യത്തിലാണ് സഹായിക്കാറ്? വീട്ടുജോലികളിലും ഫുഡ് സെർവ് ചെയ്യാനും പിന്നെ സറൗണ്ടിങ്സ് വൃത്തിയായി സൂക്ഷിക്കാനും ഒക്കെ സഹായിക്കാറുണ്ട്. കേരളം ഇന്ന് വളരെയധികം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലേ, ലിംഗസമത്വം എന്ന് പറയുന്നത്. അപ്പം അത്തരം കാര്യങ്ങൾ നിങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. കുറേയും കൂടി ഗൗരവത്തോടു കൂടി കുട്ടികൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിൽ പുറമേ നിന്നുള്ള വിദഗ്ധരെ, നിങ്ങൾ വിദഗ്ധരെ വിളിക്കുന്നുണ്ട് എല്ലാ ആഴ്ചയും. അങ്ങനെയാണെങ്കിൽ അത്തരം ഏരിയയിൽ നിന്നുള്ള വിദഗ്ധരെ കൂടി വിളിച്ച് അവരോട്, കുട്ടികളോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ കൂടി കുട്ടികൾക്ക് കൊടുക്കണം. നിങ്ങളുടെ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത്, പ്രത്യേകിച്ച് ഡോക്ടറും കൂടെ ആയതുകൊണ്ട് ശ്രദ്ധിച്ചതാണ്, കുട്ടികളുടെ ആരോഗ്യ കാര്യത്തിൽ കാണിക്കുന്ന ഒരു താല്പര്യമാണ് അല്ലേ. പോഷകാഹാരം കുറവുള്ളവർക്ക് അത് കൊടുക്കുക, അമിത ഭാരമുള്ള കുട്ടികളെ കണ്ടെത്തുക, അതും വളരെ പ്രധാനമാണ്. കേരളത്തിലെ സ്കൂളുകളിൽ കാരണം 40% അമിത ഭാരമുള്ള കുട്ടികളാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. പിൽക്കാലത്ത് പല രോഗങ്ങൾക്കും കാരണമാകും. ഈ അമിത ഭാരം കണ്ടെത്തുന്നതിനോ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? കുട്ടികളാരെങ്കിലും ഒന്ന് മറുപടി പറയാം. സാർ, അത് കുട്ടികളുടെ ബി എം ഐ, അത് 18.5 താഴെ ഭാരക്കുറവുള്ളവരാണ് അവരെ. ബി എം ഐ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഹൗ ഡു യു കാൽക്കുലേറ്റ്, എങ്ങനെയാണ് അത് കണക്കാക്കുന്നത്? ആ ശരിയാ, ബോഡി മാസ് ഇൻഡെക്സ്, ഇൻഡെക്സ് അതെങ്ങനെയാണ് കണക്കാക്കുന്നത്? കുട്ടിയുടെ ബോഡി മാസ് ഇൻഡെക്സ് എത്രയാണെന്ന് അറിയാവോ? നിങ്ങൾ ഓരോരുത്തരും അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് എത്രയാണെന്ന് അറിയണം കേട്ടോ. അത് നോർമലാണോ, കുറവാണോ, കൂടുതലാണോ? കൂടുതലാണെങ്കിൽ കുറയ്ക്കണം, കുറവാണെങ്കിൽ കൂട്ടണം. അപ്പോൾ എന്താണ് ബോഡി മാസ് ഇൻഡെക്സ്? ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് ഡിവൈഡ് ബൈ വെയ്റ്റ് ഇൻ കിലോഗ്രാം സ്ക്വയർ അല്ലേ. അല്ലെ, ഹൈറ്റ് ഇൻ ഇഞ്ച് ആണെങ്കിൽ വെയ്റ്റ് ഇൻ പൗണ്ട്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ അത് കണക്കാക്കണം. എക്സസൈസിൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു പ്രശ്നം ഞാൻ ഇതിനകത്ത് കാണുന്ന, യോഗമന്ത്രിമല്ല ഗ്രൗണ്ടിൽ പോയി കളിക്കണം. അത് പി ടി സാർ, നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറിൻ്റെ വകയായിട്ട് എല്ലാ കുട്ടികളും എക്സസൈസ് ദിവസേന ആഴ്ചയിൽ ഒരു ദിവസം അതിന് പിരീഡ് കൊടുത്തിട്ടുണ്ട്. എക്സസൈസ് ദേഹം അനങ്ങിയുള്ള കളികളും അല്ലേ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. ശരി, പിന്നെ അത് ഒരു നല്ല കാര്യമാണ്, അത് തുടരണം, അഭിനന്ദിക്കുന്ന അക്കാര്യത്തിൽ. രണ്ടാമത് എനിക്കൊന്ന് അറിയാനുള്ളത്, ഈ വായനാ കാർഡ് എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ് വായനാ കാർഡ്? ലൈബ്രറിയിൽ എല്ലാ കുട്ടികളും മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മെമ്പർഷിപ്പ് വെച്ച് ഏത് കുട്ടി ഏത് ദിവസമാണ് ഒരു ബുക്ക് എടുത്തിട്ടുള്ളത്, അപ്പോൾ ആ രജിസ്റ്റർ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് തിരിച്ചടയ്ക്കണം, ആ ബുക്ക് വായിച്ച് തീരണം. തീർന്നില്ലെങ്കിൽ നമുക്കത് വീണ്ടും. മനസ്സിലായി. നിങ്ങളെല്ലാം ലൈബ്രറി പോയി പുസ്തകം എടുത്ത് വായിക്കുന്നുണ്ടോ? വായിക്കുന്നുണ്ട്. അടുത്തിരിക്കുന്ന കുട്ടി അവസാനം ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം എന്ന് പറഞ്ഞേ? ഖസാക്കിൻ്റെ ഇതിഹാസം. ഖസാക്കിന് ആര് എഴുതിയ പുസ്തകമാണ്? ഒ വി വിജയൻ സർ. അത് ശരി. താങ്കൾ വായിച്ച പുസ്തകം ഏതാണ്? വിങ്സ് ഓഫ് അഗ്നിചിറകുകൾ. അഗ്നിചിറകുകൾ ആരുടെയാണ്? അബ്ദുൽ കലാം, എ പി ജെ അബ്ദുൽ കലാം. അത് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ പഠിച്ച ധാരാളം പൂർവ്വ വിദ്യാർത്ഥികളെ കാര്യത്തിൽ അഭിമാനിക്കുകയാണ് അല്ലേ. ഇപ്പോൾ മോഹൻലാലിൻ്റെ കാര്യം സാർ ഇപ്പോൾ പറഞ്ഞു, വേറെ ആരൊക്കെ അവിടെ പഠിച്ചതാണ്? മണിയൻപിള്ള രാജു, പ്രിയദർശൻ, നന്ദു, ഗായകൻ എൻ ജി ശ്രീകുമാർ, മന്ത്രിമാർ മുൻ മന്ത്രിമാരായ കെ ബി ഗണേഷ് കുമാർ, കെ മുരളീധരൻ എക്സെട്ര. നമുക്ക് ഇതിനകത്ത് വേറെ ആരുടെയെങ്കിലും പേര് പറയാം. ഇതിനകത്ത് ഒരു വലിയ പ്രശ്നം ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയക്കാർ പറഞ്ഞു, സിനിമാക്കാർ പറഞ്ഞു, വേറെ അച്യുത് ശങ്കർ സാർ നമ്മുടെ സ്കൂളിൽ. ആ, വളരെ നന്ദി. അച്യുത് ശങ്കർ ഇവിടെ ഒരു ജൂറി ആയിട്ടിവിടെ വരുന്നുണ്ട്. വേറെ ഒരാളുടെ പേര് പറയാം, അതൊരു ഗവേഷകനും കൂടെയാണ്. ജിജി തോംസൺ സാർ. ആ, ജിജി തോംസൺ. നിങ്ങൾക്ക് ഇപ്പം ആ അവരുടെ നിലവാരത്തിൽ എത്തണമെന്ന് വേണമെങ്കിൽ നമുക്ക് ആഗ്രഹിക്കാം, അതിനേക്കാൾ ഉയരത്തിൽ എത്തണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. അബ്ദുൽ കലാം നമ്മളോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞു? ഡ്രീംസ്. എന്തേ? ഡ്രീംസ്. ആ, അതാണ് വലിയ സ്വപ്നങ്ങൾ കാണണമെന്നാ. അപ്പോൾ നിങ്ങളെ ഇവരെക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ കാണുന്ന സ്വപ്നം ഒന്ന് എന്നോട് പറയാമോ? എനിക്ക് ഇന്നതാകണം
എന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ? അങ്ങനെ ഒരു ലക്ഷ്യം കാണുമല്ലോ. എനിക്കൊരു സ്പേസ് സയന്റിസ്റ്റ് ആവണമെന്നാണ് ആഗ്രഹം. എക്സലന്റ്. താങ്കൾക്കോ? എനിക്കൊരു സൗണ്ട് എഞ്ചിനീയർ ആവണം. എക്സലന്റ്, വെരി ഗുഡ്. എല്ലാവരും ഒന്ന് കൈയടിച്ചോ. അപ്പോൾ വലിയ സ്വപ്നങ്ങൾ കാണണം. ഈ പ്രായത്തിൽ കാണുന്ന ഏത് വലിയ സ്വപ്നവും നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും കേട്ടോ. എനിക്ക് കേരളത്തിലെ നിങ്ങളുടെ തലമുറയിൽ കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞോട്ടെ. എന്താണെന്നറിയോ? നിങ്ങളാരെങ്കിലും, നിങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികളെന്നല്ല, കേരളത്തിലെ ഏതെങ്കിലും ശാസ്ത്രരംഗത്തോ സാമൂഹ്യശാസ്ത്രരംഗത്തോ പ്രവർത്തിക്കുന്ന ഒരു നോബൽ സമ്മാനം കിട്ടണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. നടക്കുമോ? നടക്കാം അല്ലേ? ആരെങ്കിലും അത് ലക്ഷ്യമിടാവോ? ആ, വളരെ നല്ല. സുരേഷ് ബാബു സാറിൻ്റെ ടീം വളരെ നന്നായി അധ്വാനിക്കുന്നുണ്ട്. കുട്ടികളും വളരെ സഹകരിച്ച് നല്ല കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കുറച്ചുകൂടെ യുനോ വിശാലത ഉണ്ടാവട്ടെ. അതിനുവേണ്ടിയുള്ള ഇൻപുട്ട് നിങ്ങൾ കൊടുക്കട്ടെ. നിങ്ങളുടെ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ തിരുവനന്തപുരത്തുള്ള നിങ്ങളുടെ മോഡൽ സ്കൂളാണ്. നിങ്ങളുടെ എ പ്ലസ് കുറച്ചുകൂടെ കൂടണം. പിന്നെ നല്ല ആൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിന് വലിയ വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ അതിനുള്ള വിദഗ്ധരെയും കൂടെ വിളിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടണം. മോഡൽ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെല്ലാവരും നല്ല മനുഷ്യരായിട്ട് ഇറങ്ങി വരണമെന്ന് കുഞ്ഞുങ്ങളോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുക. അപ്പോൾ എല്ലാവിധ ആശംസകളും. അപ്പോൾ നമ്മുടെ ജൂറി പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ തെക്കാട് മോഡൽ സ്കൂൾ എല്ലാവർക്കും ഒരു മോഡൽ ആയിത്തീരണമെന്ന് ആശംസിച്ചുകൊണ്ട് എത്ര മാർക്കാണെന്ന് ചോദിച്ചറിയാം ജൂറിയോട്. തലസ്ഥാന നഗരിയിൽ ഈ വളരെ നല്ല കുട്ടികളെ സൃഷ്ടിക്കാൻ തൈക്കാട് ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 19 മാർക്ക്. ചരിത്രഭാരം പേറുന്ന മോഡൽ സ്കൂളിന് 17 മാർക്ക്. കൂടുതൽ ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കായി 19 മാർക്ക്. വിദ്യാർത്ഥികളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കാണിക്കുന്ന തൈക്കാട് ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിന് 18 മാർക്ക്. തൈക്കാട് മോഡൽ സ്കൂളിന് ജൂറി നൽകിയിരിക്കുന്നത് 100-ൽ 73 മാർക്ക്. അധ്യാപനവും അധ്യയവും ചേരുന്നതാണ് വിദ്യാഭ്യാസം. തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് സംസ്കാരം പകർന്നു നൽകാൻ വിദ്യാഭ്യാസത്തിന് സാധിക്കും. അതിന് വഴിയൊരുക്കുന്ന വിദ്യാലയങ്ങൾ നാടിൻ്റെ സമ്പത്താണ്. പുതിയ വിദ്യാലയങ്ങളുടെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പിഞ്ചു മനകൾ കമലം പകരും സഞ്ചിത സംസ്കൃതി തന്നും.